हेलो फ्रेंड्स पढ़िपी चानल मे क्लास स्वागत नर मत सामूहिक प्रस्थान पचीट कई क्लास नोक्य इन कंटिन्यूशन मिसलेनियस कुरे क्यों नोक ई वीडियो कूड़ी ई चाप्टर अलग सिलबसानी अब मिसलेनियस मार्क अलग मार्क उपा कहनवधि क्यों नर्चे अद्वे वीडियो स्किपियाद फाइट का श्रमिक മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കെപിഎംഎസ്നെ പറ്റിയാണ് എന്താണ് കേരള പുലയ മഹാസഭ 1970 പി കെ ചാത്തൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ ആരാണ് അദ്ദേഹം കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ മിനിസ്റ്റർ ആയിരുന്നു അല്ലേ പി കെ ചാത്തൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് കേരള പുലയ മഹാസഭ രൂപീകൃതമാകുന്നത് കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റും ഇദ്ദേഹം തന്നെയാണ് ട്ടോ ആര് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് എന്നാൽ ആദ്യത്തെ സെക്രട്ടറി കെ ചന്ദ്രശേഖര ശാസ്ത്രി കെ ചന്ദ്രശേഖര ശാസ്ത്രിയാണ് നമ്മുടെ കെപിഎംഎസ് രൂപീകൃതമാകുന്നത് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ വെച്ചിട്ടാണ് അതുകൊണ്ട് വെങ്ങാനൂർ തന്നെയാണ് കെപിഎംഎസ്ന്റെ ആസ്ഥാനം കേരള പുലയ മഹാസഭയുടെ മുഖപത്രം മറ്റൊരു ഇംപോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താണത് നയലേബമാണല്ലേ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ് കെപിഎംഎസ്ന്റെ മുഖപത്രം ഏതാണ് നയലേബമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തിരുവിതാംകൂർ ചേരമർ മഹാസഭയെ പറ്റിയാണ് ഗോത്രപരമായി സംഘടിക്കു മതപരമായല്ല എന്ന് പരാമർശിക്കുന്ന അല്ലെങ്കിൽ എന്ന മുദ്രാവാക്യമുള്ള സംഘടനയാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ 1921 ജാനുവരി 14 തീയതിയാണ് എന്ത് രൂപീകൃതമാകുന്നത് തിരുവിതാംകൂർ ചേരമർ മഹാസഭ രൂപീകൃതമാകുന്നത് തിരുവിതാംകൂർ ചേരമർ മഹാസഭ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പാമ്പാടി ജോൺ ജോസഫ് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഈഴവ മഹാസഭയെ പറ്റിയാണ് പേര് പറയുന്നതുപോലെ തന്നെ ഈഴവരുടെ മുന്നേറ്റത്തിനു വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി ഡോക്ടർ പൽപ്പുവിന്റെ അധ്യക്ഷതയിൽ രൂപീകൃതമായ സംഘടന ഏത് വർഷം 1896 എന്താണ് 1896 ഉം പൽപ്പും തമ്മിലുള്ള ബന്ധം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണല്ലേ 1896 അപ്പോൾ രൂപീകൃതം ആ വർഷം തന്നെ രൂപീകൃതമായ സംഘടനയാണ് ഈഴവ മഹാസഭ മറ്റൊരു പേരിൽ കൂടി അറിയുന്നുണ്ട് ഡിഗ്രി എക്സാമിനൊക്കെ പഠിക്കുന്ന ഈഴവ ഗ്രേറ്റർ അസോസിയേഷൻ എന്നും കൂടി അറിയുന്നുണ്ട് ട്ടോ അത് രൂപീകൃതമായത് 1896 ഈഴവ മഹാസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഈഴവ സമാജത്തെ പറ്റിയായിരിക്കും അല്ലേ ഈഴവ സമാജം വേറെ ഈഴവ മഹാസഭ വേറെ ഈഴവ സമാജം ആരാണ് കൊണ്ടുവരുന്നത് ടി കെ മാധവൻ കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രവാചകൻ എന്ന് കഴിഞ്ഞ എൽപിക്ക് ചോദിച്ച ചോദ്യം ആ പ്രവാചകനായ ടി കെ മാധവനാണ് ഈഴവ സമാജം കൊണ്ടുവരുന്നത് അടുത്തതായിട്ട് നോക്കാനുള്ളത് കൊച്ചി പുലയ മഹാസഭയെ പറ്റിയിട്ടാണ് കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഘട്ടം പ്രിലിംസ് എക്സാമിനും ജൂൺ 3-ാം തീയതി കഴിഞ്ഞ എക്സാമിനും ചോദിച്ചായിരുന്നു തിരുനാൾ കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ് എന്നല്ലേ പണ്ഡിത് കറുപ്പൻ എല്ലാവരും ചോദിച്ചു ഇത് എവിടെ നിന്ന് വന്നേക്കുന്ന ചോദ്യം എവിടെ നിന്ന് വന്നേക്കുന്ന ചോദ്യമാണെന്ന് നമ്മൾ പൊതുവേ നവോത്ഥാന നായകന്മാരുടെ കൃതികൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് എവിടെ നിന്ന് വന്നേക്കേണ്ടതാണ് എന്നൊരു ഡൗട്ട് നമുക്കുണ്ടായത് എല്ലാ റാങ്ക് ഫയലുകളിലും ഈ പേരുണ്ട് നിങ്ങളെല്ലാ കൃതികളിലൂടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മൾ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പേര് സ്ട്രൈക്ക് ചെയ്യാതെ പോയത് അപ്പോൾ തിരുനാൾ കുമ്മി ആരാണ് രചിച്ചിരിക്കുന്നത് പണ്ഡിത് കറുപ്പനാണ് രചിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹം നേതൃത്വം നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് കൊച്ചി പുലയ മഹാസഭ ഇവിടെ രണ്ട് ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഈ ഡേറ്റ് കൊച്ചി പുലയ മഹാസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ വജ്ര ജൂബിലി എഡിഷനിൽ കൊടുത്തിരിക്കുന്നതും ഇത് നമ്മുടെ റാങ്ക് ഫയലിൽ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡേറ്റാണ് എക്സാമിന് വരണമെങ്കിൽ നിങ്ങൾ പറയും ആ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല രണ്ട് ഡേറ്റും മനസ്സിൽ ഓർത്ത് വെച്ചുകൊള്ളാം വരുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ കുത്തിക്കോളാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡേറ്റ് 1913 മെയ് 25 പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്നാൽ കൊച്ചി പുലയ മഹാസഭ രൂപീകൃതമായത് എന്ന് എല്ലാ റാങ്ക് ഫയലുകളിലും കൊടുത്തിരിക്കുന്ന ഡേറ്റ് 1913 മെയ് 13 ഏതാണ് 1913 മെയ് 13
കൊച്ചിപ്പുലയ മഹാസഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ മാത്രമല്ല നമ്മുടെ കൃഷ്ണാദി ആശാൻ കൂടി ചേർന്നിട്ടാണ് കൊച്ചിപ്പുലയ മഹാസഭ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആര്, കൃഷ്ണാദി ആശാനാണ് കൊച്ചിപ്പുലയ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. എന്നാൽ ആദ്യത്തെ സെക്രട്ടറി പി സി ചാഞ്ചനാണ് കേട്ടോ. ആരാണ് പി സി ചാഞ്ചൻ? നമ്മുടെ കൊച്ചിപ്പുലയ മഹാസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള സെയിൻറ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വെച്ചിട്ട്, എവിടെയാണ്, സെയിൻറ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ്. അടുത്തായിട്ട് നമുക്ക് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രശസ്തമായ കുറേ സഭകളുണ്ട്, അദ്ദേഹം കുറേ സഭകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ മറ്റ് സംഘടനകൾ ഏതൊക്കെയാണ് ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഘടനയാണ് അരയ സമാജം. 1907 രൂപീകൃതമായ അരയ സമാജം. അടുത്തതായിട്ട് കല്യാണദായിനി സഭ, അദ്ദേഹം കുറേ സഭകൾ സ്ഥാപിച്ചു, കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ അങ്ങനെ പറഞ്ഞിട്ട്. ഈ സഭകളിൽ ഏറ്റവും ആദ്യത്തേതാണ് കല്യാണദായിനി സഭ. 1912 കൊടുങ്ങല്ലൂർ ആസ്ഥാനമായാണ് കല്യാണി ദായിനി സഭ ആരംഭിക്കുന്നത്. മറ്റൊന്നാണ് സന്മാർഗ പ്രദീപ സഭ, ആസ്ഥാനം എവിടെയാണ്, കുമ്പളം. കുമ്പളം ആസ്ഥാനമായാണ് സന്മാർഗ പ്രദീപ സഭ ആരംഭിക്കുന്നത്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ്, ഇടക്കൊച്ചിയിൽ. അരയവംശോധാരിണി സഭ, ഈ പേര് പ്രത്യേകം നോക്കിക്കൊള്ളാം. അരയവംശോധാരിണി സഭയുണ്ട്, അരയവംശ പരിപാലന സഭയുണ്ട്, രണ്ട് രണ്ടാൾക്കാരുടെയാണ്. അരയവംശോധാരിണി സഭ ആരുടെയാണ്, പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. എന്നാൽ അരയവംശ പരിപാലന സഭ അല്ലെങ്കിൽ യോഗം ആരുടെയാണ്, അത് വേലുക്കുട്ടി അരയൻ്റെയാണ് കേട്ടോ. അത് നമ്മൾ അടുത്തതായിട്ട് അത് പറയുന്നുണ്ട്. അരയവംശോധാരിണി സഭ ആരംഭിക്കുന്നത് തേവരയിലാണ്. മറ്റൊന്നാണ് വാലസമുദായ പരിഷ്കാരിണി സഭ, വാലസമുദായ പരിഷ്കാരിണി സഭ ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂരിലാണ്. വാലസേവാ സമിതി ആരംഭിക്കുന്നത് വൈക്കത്താണ്. ചന്ദ്രോദയ സഭ ആരംഭിക്കുന്നത് വടക്കൻ പറവൂരിലാണ്. സൂര്യോദയ സഭ ആരംഭിക്കുന്നത് തേവരയിലാണ്. ജാതിനാശിനി സഭ 1933 കണ്ണൂർ ആസ്ഥാനമായി രൂപീകൃതമാകുന്നതാണ് ജാതിനാശിനി സഭ. 2016 യൂണിവേഴ്സിറ്റി എസ് എൻ വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്തോളാം. 1933 ആരാണ് കൊണ്ടുവന്നത്, ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രശസ്തനായിട്ടുള്ള വ്യക്തി. ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി ആനന്ദതീർത്ഥനുമാണ്. മിശ്ര വിവാഹം, മിശ്ര ഭോജനം തുടങ്ങിയവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകൃതമായ സംഘടനയാണ് ജാതിനാശിനി സഭ. അടുത്തായിട്ട് മറ്റ് സംഘടനകൾ, മെയിനായിട്ടുള്ള കുറേ സംഘടനകൾ, അവരുടെ ഡേറ്റും അവരുടെ ആസ്ഥാനവും അവരുടെ സമ്മേളനമൊക്കെ നമ്മൾ നോക്കി. മറ്റ് പേരും വ്യക്തികളെ മാത്രം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഘടനകളുണ്ട്, അതും കൂടി ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം, ഏതാണ്, സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി, ആഗമാനന്ദനാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിൻ്റെ പ്രധാന നേതാക്കൾ അല്ലെങ്കിൽ അത് കേരളത്തിൽ കൊണ്ടുവരാൻ പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളായ ആഗമാനന്ദ സ്വാമികളാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. മറ്റൊന്ന് ബ്രഹ്മനിഷ്ഠാമഠം, ബ്രഹ്മനിഷ്ഠാമഠം അയ്യങ്കാളിയും സദാനന്ദ സ്വാമിമാരാണ്. അയ്യങ്കാളിയും സദാനന്ദ സ്വാമിയും കൊണ്ടുവരുന്നതാണ് ബ്രഹ്മനിഷ്ഠാമഠം. അയ്യത്താൻ ഗോപാലൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിക്കുന്ന, എന്തിനു വേണ്ടിയിട്ടാണ്, കുട്ടികളിൽ മാനവികത വളർത്തിയെടുക്കാൻ വേണ്ടി ആരംഭിക്കുന്ന സംഘടനയാണ് സുഗുണവർദ്ധിനി. ആരാണപ്പോൾ, അയ്യത്താൻ ഗോപാലൻ. ഇനി കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടന ഏതാണ്, തിരുവിതാംകൂർ ലേബർ അസോസിയേഷന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പി കെ ഭാവ, അല്ലെങ്കിൽ വാടാപുറം ഭാവ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ, പി കെ ഭാവ. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ത്രീകളും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് അക്കാമച്ചെറിയാൻ രൂപീകരിച്ച ദേശസേവികാ സംഘത്തെ പറ്റിയാണ്. ഏത് വർഷമാണ് ദേശസേവികാ സംഘം രൂപീകൃതമാകുന്നത്? 1938 അല്ലേ. അടുത്തത് കാതുമുറി പ്രസ്ഥാനമാണ്. കാതുമുറി പ്രസ്ഥാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രശസ്തയായ വനിതയാണ് ആര്യ പള്ളം. നമ്മുടെ പാർവതി നിമംഗലം, നേരത്തെയും നമ്മൾ പഠിച്ചായിരുന്നു, യോഗക്ഷേമ സഭ പഠിച്ചപ്പോഴും പഠിച്ചായിരുന്നു. യോഗക്ഷേമ സഭയുടെ വനിതാ യുവജന വിഭാഗത്തിലെ അധ്യക്ഷയായിരുന്നത് പാർവതി നിന്മേനിമംഗലമാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പാർവതി നിന്മേനിമംഗലമാണ്. അന്തർജന സമാജം രൂപീകൃതമായത് ചേറ്റുപുഴയിലാണ്, എവിടെയാണ്, ചേറ്റുപുഴയിലാണ്.
മറ്റൊന്നാണ് മലബാറിലെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് എ വി കുട്ടിമാളുവമ്മ. മറ്റൊരു ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, 3 മാസമുള്ള കുട്ടിയുമായി ജയിലിൽ പോയ കേരളത്തിലെ വനിതാ നവോത്ഥാന നായികയാണ് നമ്മുടെ എ വി കുട്ടിമാളുവമ്മ. അപ്പൊ മലബാറിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളുവമ്മയാണ്. കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം, അതെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട മതപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പേര് കേൾക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല റെലവൻ്റ് അല്ല എന്നോർത്ത് വിട്ടുകളയരുത്. ഇതിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ചോദ്യം പ്രീവിയസ് ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ആദ്യ മതപ്രസ്ഥാനമാണ് ഹിമായത്തുൽ ഇസ്ലാം സഭ. അക്ഷരം ശ്രദ്ധിച്ചോളണം, ഹിമായത്തുൽ ഇസ്ലാം സഭയാണ്. 1889 കോഴിക്കോട് ആസ്ഥാനമായാണ് ഹിമായത്തുൽ ഇസ്ലാം സഭ നിലവിൽ വരുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിലവിൽ വരുന്ന ആദ്യത്തെ സംഘടന എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഏതാണ്? ഹിമായത്തുൽ ഇസ്ലാം സഭ. മുസ്ലിം നവോത്ഥാനത്തിൽ ഏറനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘടനയാണ് ഹിദായത്തുൽ മുസ്ലിം സഭ അല്ലെങ്കിൽ ഹിദായത്തുൽ ഇസ്ലാം സഭ. 1897 നിലവിൽ വരുന്നത്. അത് പ്രവർത്തിച്ചത് മഞ്ചേരി ആസ്പദമാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനം മഞ്ചേരി ആയിരുന്നു. മറ്റൊന്നാണ് ലാ ജനാത്ത് മുഹമ്മദീയ സംഘം. ഓർക്കുക, ലാ ജനാത്ത് മുഹമ്മദീയ സംഘം തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ലാ ജനാത്ത് മുഹമ്മദീയ സംഘം. ഈ സംഘം രൂപീകൃതമാകാൻ പ്രേരണ നൽകിയ വ്യക്തിയാണ് നമ്മളുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്നാൽ രൂപീകരിച്ച വ്യക്തി ആര് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് NH മുഹമ്മദ് കുട്ടിയാണ്. പ്രേരണയാണ് വക്കം നൽകിയത്, എന്നാൽ രൂപീകരിച്ചത് NH മുഹമ്മദ് കുട്ടിയാണ്. ഈ ലാ ജനാത്ത് മുഹമ്മദീയ സംഘം ആലപ്പുഴ കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയ വർഷമാണ് 1915. നിലവിൽ വരുന്ന വർഷമല്ല, അതെങ്ങും പരാമർശിച്ചിട്ടില്ല. എന്നാൽ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1915. ഇനി പറയാൻ പോകുന്നതാണ്, അതായത് മൗനത്ത് ഇസ്ലാം സഭയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 1900 കേരളത്തിൽ നിലവിൽ വന്ന മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ഏത്? അതാണ് മൗനത്ത് ഇസ്ലാം സഭ. പൊന്നാനി ആസ്ഥാനമായാണ് മൗനത്ത് ഇസ്ലാം സഭ ആരംഭിക്കുന്നത്. മൗനത്ത് ഇസ്ലാം സഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് മാളിയേക്കൽ പൂക്കോയത്തങ്ങൾ. ഈ പൂക്കോയത്തങ്ങളൊക്കെ നമ്മൾ മലബാർ കലാപം പഠിക്കുമ്പോൾ പഠിക്കുന്ന പേരുകളാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മാളിയേക്കൽ പൂക്കോയത്തങ്ങളാണ്. ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് പുതിയ കാത്ത് കുഞ്ഞിഭാവ മുസ്ലിയാർ. ആരാണ് പുതിയ കാത്ത് കുഞ്ഞിഭാവ മുസ്ലിയാർ? വർഷം ഒന്നും കൂടി ഓർത്ത് വെച്ചോളാം, 1900. അപ്പോൾ കേരളത്തിലെ മത സാമൂഹിക പ്രസ്ഥാനങ്ങൾ നമ്മൾ തീർത്തിരിക്കുവാണ്. എല്ലാവരും ഇത് പഠിച്ചിട്ട് തന്നെ മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്, കാരണം എനിക്കത് വളരെയധികം വിലപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.